ഉയരെയുന്ന സിനിമയ്ക്ക് ശേഷം മനു അശോകൻ സംവിധാനം ചെയ്ത ഇന്ന് സോണി ലീവ് വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ത്രില്ലർ ഡ്രാമയായിരുന്നു കാണേക്കാണെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കുഞ്ഞ് അഭിപ്രായം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. കാണേ, ഈ ഒരു മലയാള സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ ഒരു കഥാപാത്രം മരണപ്പെടുകയും ചെയ്യണം. ഇതിനുശേഷം കഥയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കുറച്ച് അപ്രതീക്ഷിത നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പതിവ് പോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യമേ എന്ന് പറയാം. അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതും അവസാനം പറഞ്ഞേക്കാം. പോസിറ്റീവായിട്ട് ഒന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൽ അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ തന്നെയായിരുന്നു. കാരണം ഈ ഒരു സിനിമയുടെ ഏറ്റവും ഒരു ബലമെന്ന് പറയുന്നത് സിനിമയിലെ ആ ഒരു കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് സുരാജ്ഞാർമൂട്, ടൊവിനോ തോമസ്, അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി, ശ്രുതി രാമചന്ദ്രൻ, അങ്ങനെ നമുക്കറിയാവുന്ന കുറേ താരങ്ങൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അതിലെടുത്തു പറയാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് സിനിമയിലുടനീളം ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരേ ഒരു താരത്തിനെ മാത്രമായിരിക്കും, വേറെ ആരുമല്ല, സുരാജ് കുഞ്ഞാർമൂട്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു റോളും കഥാപാത്രം ഒക്കെ ആയിരുന്നു അത്. അതിനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് സ്ക്രീനിലൂടെ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് മറ്റുള്ള കഥാപാത്രങ്ങളുടെ പ്രകടനം ഒന്നും നോക്കാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. അത്രയും നീറ്റായിട്ടും എന്താണ് ഒരു നമ്മളെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ, ഇമോഷണലി കണക്ട് ചെയ്യാനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെയൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ. അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയും മലയാള സിനിമ പ്രേമികളൊക്കെ തന്നെ ഓരോരോ കഥാപാത്രങ്ങൾ ഓരോ സിനിമയിലൂടെ ചെയ്ത് ഞെട്ടിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിസംശയം ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കഥാപാത്രം കൂടിയായി മാറിയിട്ടുണ്ട് ഈ കാണേക്കാണെ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു അച്ഛൻ ക്യാരക്ടർ എന്നുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലച്ഛനല്ല കേട്ടോ, ഒരു കുട്ടിയുടെ അച്ഛൻ. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടേ ചിത്രത്തിൻ്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്, ഒരു കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്കുള്ളിലുണ്ട്. അതായത് മനുഷ്യൻ്റെ ആത്മബന്ധങ്ങൾ, മനുഷ്യനുമായിട്ടുള്ള ആത്മബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള കുറച്ച് താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബാധിച്ചേക്കാം, എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും അത് ഫീല് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. അത്രയും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയും സിനിമയ്ക്കുള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് രഞ്ജിത് രാജിൻ്റെ മ്യൂസിക് തന്നെയായിരുന്നു. വളരെ രസകരമായിരുന്നു കേട്ടോ. അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കിപ്പ് ചെയ്യാൻ പോലും തോന്നാത്ത രീതിയിലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് സോങ്ങുകളും കാര്യങ്ങളും, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു സിനിമയിൽ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യം സിനിമ പ്രെഡിക്ട് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. അത് സിനിമ കഥ പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഒരു ഇച്ചിരി എന്താണ് സ്ലോ ആയിട്ട് സിനിമ പോകുന്ന പോലെ, രണ്ട് മണിക്കൂറുള്ള സിനിമ ചെറുതായിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്ന പോലുള്ള ഒരു ഫീലൊക്കെ തുടക്കത്തിലൊക്കെ തോന്നിയേക്കാം. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കാര്യമായിട്ട് നെഗറ്റീവായിട്ട് എടുക്കേണ്ട, തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ ഇച്ചിരി ലാഗായിട്ട് തോന്നിയെങ്കിലും നിങ്ങൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക. സിനിമ തീർന്നു കഴിയുമ്പോഴത്തേക്കും ആഹാ കൊള്ളായിരുന്നല്ലോ, തിരക്കേടില്ലായിരുന്നല്ലോ ഒരു ഫീലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സിനിമ തന്നിരിക്കും. ഓക്കെ, വേറെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് കാര്യമായിട്ട് പറയാൻ തോന്നുന്നില്ല. ഈ ഒരു കാര്യം, അതായത് സ്റ്റോറി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി സസ്പെൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ ഒരു പക്കാ ത്രില്ലറായി മാറാനുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പക്കാ ത്രില്ലറാക്കി മാറ്റാതെ കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ കൂട്ടിക്കലർത്തി ആ ഒരു രീതിയിലാണ് വിട്ടിരിക്കുന്നത്. എന്താണെന്ന് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും തിരക്കേടില്ലായിരുന്നു, ഒരു വട്ടം എന്തായാലും ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാനുള്ള വകകളുള്ള ഒരു സിനിമ തന്നെയും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ എനിക്ക് തിരക്കേടില്ലാത്തൊരു അനുഭവം തന്നെ സിനിമയിലൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.4/10 ആണ്, 10.7/4. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഇതൊരു മാസ് മസാല സിനിമയൊന്നുമല്ല, അത്യാവശ്യം നമ്മുടെ കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ മൈൻഡിൽ വെക്കുക. അല്ലാതെ എന്താണ് തീപ്പൊരി ആക്ഷൻസ് ഒന്നും കാണുമെന്ന് ഓർത്ത് പോകരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി, ഞാൻ എത്തും. മുതിരിക്കും, ബൈ ബൈ.